അപ്പൊ റോഷാക്കിന്റെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഏകദേശം 10-20 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരും. അതിനു മുമ്പ് ഇതിന്റെ ഈ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന തംബ്നെയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു പോസ്റ്റർ വന്നിരുന്നു, നമുക്കതൊന്ന് നോക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും. നമുക്ക് ഒരു ആത്മനിർവൃതിയിലിരിക്കുകയാണ്. സൈക്കോ തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയം. അതോ ഇനിയും വേറൊരു ലെവലിൽ ഒരു സൈക്കോ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന സംഭവമാണോ? ഒരു പിടിയുമില്ല. ഇതിന്റെ ഒരു ഗംഭീര ടോൺ തന്നെയാണ് ഡാർക്ക് ടോൺ. ദുഃഖൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് പറയാനുള്ളത് എന്തോ ഒരു വലിയ ടൂട് തന്നെ. ടൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബാറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ ബാറ് വെച്ചിട്ട് കൈയൊക്കെ വെച്ച് നല്ല ആത്മസംതൃപ്തിയോടെ രണ്ട തലക്കടിച്ച് കൊന്നിട്ട് ഇരിക്കുന്ന സ്റ്റൈലിലുള്ള ഇരിപ്പ് തന്നെയാണ് കാണുന്നത്. ഫേസിലുള്ള എക്സ്പ്രഷൻ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളതാണ്. അതായത് എന്താണ് മനസ്സിൽ വിചാരിച്ചത് അത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പുള്ളി ഇരിപ്പാണ്, ഒരു രക്ഷയുമില്ല. ഇരിക്കുന്ന സ്ഥലം ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേച്ച് മിനിക്ക് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞല്ല. അപ്പൊ ഏതോ ഒരു കെട്ടിടത്തിനകത്ത് എന്തോ ഒരു സംഭവം നടത്തി, അതായത് ആരെയോ കൊല്ലുകയോ തലക്കടിക്കോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഒരു സൈക്കോയെ എങ്ങനെയാണ് അനലൈസ് ചെയ്ത് വരുന്നതിനുള്ള അയാളുടെ ചെയ്തികൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കാം. ഇത് രണ്ടിലെന്തോ ആണ്. എന്തായാലും ഒന്നും പറയാനില്ല, പൊളിയാണെന്ന് തന്നെ പറയാം. ഇതിന്റെ ട്രെയിലറിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഈ ഒരു പോസ്റ്റർ തുടക്കം മുതൽ നമ്മൾ കണ്ട പോസ്റ്ററുകൾ, ഫസ്റ്റ് പോസ്റ്റർ നമ്മൾ കണ്ടു മുഖത്ത് അല്ലെങ്കിൽ മുഖം കാണിക്കാതെ മുഖം മൂടിയൊക്കെ ഇട്ട് ഡാർക്ക് ഷെയ്ഡിൽ വന്ന് ആരാന്ന് തന്നെ മനസ്സിലാവില്ല. പക്ഷേ കണ്ണുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 50 വർഷമായിട്ട് ഇവിടെ ഏത് കുഞ്ഞിനോടും ചോദിച്ചാൽ അറിയാം കണ്ണുകളുടെ നോട്ടം അത് മമ്മൂട്ടിയുടെ തന്നെയാണെന്നുള്ളത്. അപ്പൊ അമ്മാതിരി ഒരു സെറ്റിൽ നിൽക്കുന്നു റോഷാക്ക്. നിസാം ബഷീറിന്റെ സിനിമ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നു. ഒരു പക്ഷേ ഹൈപ്പിൽ ഏതാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഭീഷ്മപർവവും റോഷാക്കും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ റോഷാക്കിന് തന്നെയാണ് കൂടുതൽ ആ ഒരു ഹൈപ്പ്, ഭീഷ്മപർവത്തിനേക്കാൾ കൂടുതൽ. കാരണം നമുക്ക് കാണുമ്പോൾ വേറെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ കാണാം ഒരു സൈക്കോ ക്രില്ലർ ആയിട്ടാണോ മമ്മൂട്ടി വരുന്നത്, സൈക്കോ ട്രീറ്റ്മെന്റിന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്നെങ്കിൽ അതിനകത്തിലേക്ക് ഒരാളുടെ മാനസികാവസ്ഥ പോകുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ആണ്. എന്തായാലും ഫുള്ള് ഡാർക്ക് മോഡും അതേപോലെ തന്നെ യാതൊരു ഡീറ്റെയിലും കൊടുക്കാതെയുള്ള ഒരു ചിത്രീകരണം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം ഇതൊരു പൊളിപ്പൻ സാധനമാണ്. ഓരോ പോസ്റ്ററുകളും അമ്മാതിരി നമ്മളെ ഒരു കാണാൻ പ്രേരിപ്പിക്കുന്ന ലെവലിലുള്ള ഒരു പോസ്റ്ററുകളാണ് നമുക്ക് കാണുന്നത്. എന്തായാലും കാത്തിരിക്കാം, ട്രെയിലർ കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി വിവരങ്ങളുമായിട്ട് വരാം. ഇതൊരു തട്ടുപൊളിപ്പൻ ട്രെയിലർ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.